കേരളത്തിന്റെ സ്വന്തം സൈന്യം വീണ്ടും സേവനരംഗത്തേക്ക്. 2018 പ്രളയകാലത്ത് ആദ്യമായി രക്ഷാപ്രവർത്തനത്തിന് വള്ളമിറക്കിയ അഴീക്കോട്ടെ മത്സ്യത്തൊഴിലാളികൾ ഇക്കുറി വീണ്ടും സന്നദ്ധ പ്രവർത്തനത്തിനിറങ്ങി. ശക്തമായ മഴയെ തുടർന്ന് ഡാമുകൾ തുറക്കുകയും ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരുകയും ചെയ്ത സാഹചര്യത്തിലാണ് അഴീക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മത്സ്യത്തൊഴിലാളികളായ രക്ഷാപ്രവർത്തകർ വള്ളവുമായി പുറപ്പെട്ടത്. വളണ്ടിയർ ക്യാപ്റ്റൻ ഹാരിസ് പള്ളിപ്പറമ്പിലിന്റെ നേതൃത്വത്തിലാണ് സംഘം പുറപ്പെട്ടത്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് രക്ഷാപ്രവർത്തനത്തിനായി ഇവർ രംഗത്തിറങ്ങിയത്. അഴീക്കോട് ജെട്ടിയിൽ നിന്നും ഒരു ഫൈബർ വള്ളവുമായാണ് സംഘം യാത്ര തിരിച്ചത്. ആവശ്യമെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ വള്ളങ്ങൾ പുറപ്പെടാൻ തയ്യാറാണെന്ന് മത്സ്യത്തൊഴിലാളികൾ അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തി മാതൃക കാണിച്ച ഒരു പ്രദേശമാണ് അഴീക്കോട്. അന്ന് ഏകദേശം 12,773 പേരെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ഇപ്പോൾ കളക്ടറുടെ നിർദ്ദേശം ഫിഷറീസ് ഡിഡിക്ക് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചാലക്കുടിപ്പുഴയിൽ വെള്ളം പൊന്നുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി 3 വഞ്ചികൾ എങ്കിലും രക്ഷാപ്രവർത്തനത്തിന് തയ്യാറാക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ 3 വഞ്ചികൾ ഏകദേശം 15 വളണ്ടി മത്സ്യത്തൊഴിലാളികൾ ആയ വളണ്ടിയേഴ്സ് അടക്കമുള്ള ആളുകൾ പോകാൻ തയ്യാറായി. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ചുമതല വഹിക്കുന്ന TT ജയന്തിയുടെ നേതൃത്വത്തിൽ കടലോര ജാഗ്രതാ സമിതി, ജാഗ്രതാ അഴീക്കോട്, തീരദേശ പോലീസ്, എറിയാട് പഞ്ചായത്ത് എന്നിവർ സംയുക്തമായാണ് രക്ഷാപ്രവർത്തകരെ നിയോഗിച്ചത്. ഷിഹാബ് പള്ളിപ്പറമ്പിൽ ER ഷാജി, ഷിയാസ്, നാസർ എന്നിവരാണ് ആദ്യ സംഘത്തിൽ ഉള്ളത്. ജനപ്രതിനിധികൾ, കടലോര ജാഗ്രതാ സമിതി, തീരദേശ പോലീസ് ഉദ്യോഗസ്ഥർ, അഴീക്കോട് യുവ പ്രവർത്തകർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ രക്ഷാപ്രവർത്തന സംഘത്തെ യാത്രയാക്കി. 2018 പ്രളയത്തിൽ അഴീക്കോട് നിന്ന് പുറപ്പെട്ട രക്ഷാപ്രവർത്തകർ 12,723 പേരെയാണ് രക്ഷപ്പെടുത്തിയത്. 2019 കവളപ്പാറയിലും ഇവർ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. TCV കൊടുങ്ങല്ലൂർ.